സൗദി ഗൾഫ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രവാസി ലോകത്തെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. സൗദിയിലെ ഇഖാമ തൊഴിൽ അതിർത്തി നിയമലംഘകരെ പിടികൂടുന്നതിനുള്ള പരിശോധനകൾ ആഭ്യന്തര മന്ത്രാലയം ശക്തമായി തുടരുന്നു. ഏറ്റവും പുതിയ റിപ്പോർട്ട് പ്രകാരം കഴിഞ്ഞ ഒരാഴ്ചയ്ക്കുള്ളിൽ മാത്രം 19,431 നിയമലംഘകരെ പിടികൂടിയതായി ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കി. പിടിക്കപ്പെട്ടവരിൽ 11,897 പേർ ഇഖാമ നിയമലംഘകരും 3,280 പേർ തൊഴിൽ നിയമലംഘകരും 4,254 പേർ അതിർത്തി നിയമലംഘകരുമാണ്. അനധികൃതമായി സൗദിയിലേക്ക് നുഴഞ്ഞുകയറാൻ ശ്രമിച്ച 971 പേരും പിടിയിലായവരിൽ ഉൾപ്പെടുന്നു. ഇതിൽ 39% യമനികളും 57% എത്യോപ്യക്കാരും ബാക്കി മറ്റ് രാജ്യക്കാരുമാണ്. ഊർജ മന്ത്രാലയവും വാണിജ്യ മന്ത്രാലയവും സൗദി സ്റ്റാൻഡേർഡ്സ് മെട്രോളജി ആൻഡ് ക്വാളിറ്റി ഓർഗനൈസേഷനും ചേർന്ന് ജുബൈൽ ഗവർണറേറ്റിലെയും റിയാദ് നഗരത്തിലെയും 5 പെട്രോൾ സ്റ്റേഷനുകൾ അടച്ചു. വിൽക്കുന്ന ഇന്ധനത്തിൻ്റെ അളവ് മാറ്റുന്ന ഉപകരണങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുന്നതായി കണ്ടെത്തിയതിനെ തുടർന്നായിരുന്നു പമ്പുകൾ അടച്ചത്. നിരീക്ഷണങ്ങൾക്കൊടുവിൽ ബന്ധപ്പെട്ട അധികാരികൾ സ്റ്റേഷനുകളിൽ പോയി അളവെടുക്കൽ, കാലിബ്രേഷൻ സിസ്റ്റം, വാണിജ്യ വിരുദ്ധ തട്ടിപ്പ് സംവിധാനം എന്നിവയുമായി ബന്ധപ്പെട്ട ആവശ്യകതകൾ പാലിക്കുന്നില്ലെന്ന് ഉറപ്പാക്കിയ ശേഷം എല്ലാ പമ്പുകളും അടപ്പിക്കുകയായിരുന്നു. വാണിജ്യ തട്ടിപ്പ് വിരുദ്ധ നിയമം, അളവെടുക്കൽ, കാലിബ്രേഷൻ സിസ്റ്റം എന്നിവ ലംഘിച്ചതിന് സ്ഥാപനങ്ങൾക്കും അവയുടെ ജീവനക്കാർക്കുമെതിരെ നടപടികളും പൂർത്തിയാക്കി. ബുറൈമി ഗവർണറേറ്റിൽ ഫർണിച്ചർ സ്റ്റോറിന് തീപിടുത്തം. ബുറൈമി ഇൻഡസ്ട്രിയൽ ഏരിയയിൽ ഇന്നലെയാണ് സംഭവം. അതേസമയം ആർക്കും പരിക്കേറ്റിട്ടില്ലെന്ന് സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് വിഭാഗം അറിയിച്ചു. അഗ്നിശമന സേനയെത്തി തീ നിയന്ത്രണ വിധേയമാക്കി. തീപിടുത്തത്തിൻ്റെ കാരണം വ്യക്തമായിട്ടില്ല. നിരവധി ഫർണിച്ചർ സാധനങ്ങൾ കത്തിനശിച്ചു. വാണിജ്യ സ്ഥാപനങ്ങളിലും മറ്റും തീപിടുത്തങ്ങൾ ഒഴിവാക്കുന്നതിന് സുരക്ഷാ മാനദണ്ഡങ്ങൾ ഉറപ്പുവരുത്തണമെന്ന് അധികൃതർ ആവർത്തിച്ച് ഓർമ്മിപ്പിച്ചു. മലക്കയറ്റം പരിശീലിക്കുന്നതിനിടെ വീണ് പരിക്കേറ്റ സ്ത്രീയെ റോയൽ ഒമാൻ പോലീസ് രക്ഷപ്പെടുത്തി. ദാഖിലിയ ഗവർണറേറ്റിലെ ജബൽ ഷംസ് പ്രദേശത്തായിരുന്നു സംഭവം. പരിക്കേറ്റ സ്ത്രീയെ എയർലിഫ്റ്റ് ചെയ്ത് ആവശ്യമായ ചികിത്സ നൽകുന്നതിനായി നിസ്വ ആശുപത്രിയിലേക്ക് മാറ്റി. മലക്കയറ്റമടക്കമുള്ള സാഹസിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുമ്പോൾ വേണ്ട മുൻകരുതൽ നടപടികൾ എല്ലാവരും സ്വീകരിക്കണമെന്ന് അധികൃതർ ആവശ്യപ്പെട്ടു. മസ്കറ്റ് ഗവർണറേറ്റിലെ ഇന്ത്യൻ സ്കൂളുകളിൽ പുതിയ അധ്യയന വർഷത്തിലെ പ്രവേശനത്തിന് അപേക്ഷ നൽകാനുള്ള സമയപരിധി അവസാനിച്ചു. ഇനി നറുക്കെടുപ്പിലൂടെയാണ് കുട്ടികൾക്ക് പ്രവേശനം നൽകുക. ഈ വർഷം പൊതുവെ അപേക്ഷകൾ കുറവാണെന്നാണ് അറിയുന്നത്. പ്രവേശനം മന്ദഗതിയിലായതിനാൽ വീണ്ടും അപേക്ഷകൾ നൽകാൻ അവസരമൊരുക്കാനും സാധ്യതയുണ്ട്. കഴിഞ്ഞ വർഷം KG 1 മുതൽ 9 വരെ ക്ലാസുകളിലായി 4,000 അപേക്ഷകളാണ് ലഭിച്ചിരുന്നത്. നിലവിലുള്ള സാഹചര്യത്തിൽ സീറ്റിനേക്കാൾ കൂടുതൽ അപേക്ഷകരുള്ള സ്കൂളുകളിലാണ് നറുക്കെടുപ്പ് വേണ്ടിവരിക. ഇതനുസരിച്ച് ഗുബ്ര ഇന്ത്യൻ സ്കൂളിൽ നറുക്കെടുപ്പ് വേണ്ടിവരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മസ്കറ്റ് ഗവർണറേറ്റിലെ 2 അന്താരാഷ്ട്ര സ്കൂളുകളടക്കം 9 ഇന്ത്യൻ സ്കൂളുകളിലേക്ക് പ്രവേശനത്തിനുള്ള അപേക്ഷകളാണ് കഴിഞ്ഞ മാസം 21 മുതൽ ഓൺലൈനായി സ്വീകരിക്കാൻ തുടങ്ങിയത്. ബോഷർ, മസ്കറ്റ്, ഡാർസൈറ്റ്, വാദിക്കബിർ, ഗുബ്ര, സീബ്, മബേല എന്നീ ഇന്ത്യൻ സ്കൂളുകളിലേക്കും അൽഗുബ്ര, വാദിക്കബിർ എന്നീ അന്താരാഷ്ട്ര സ്കൂളുകളിലുമാണ് പ്രവേശന നടപടികൾ നടക്കുന്നത്. KG 1 മുതൽ 9 വരെ ക്ലാസുകളിലേക്കുള്ള അപേക്ഷകളാണ് സ്വീകരിച്ചത്. 7 ഇന്ത്യൻ സ്കൂളുകളിലായി 5,874 ഒഴിവുകളാണ് ഉണ്ടായിരുന്നത്. വാർഷിക പരീക്ഷ കഴിയുന്നതോടെ ഒഴിവുകൾ ഇനിയും വർദ്ധിക്കാനാണ് സാധ്യത. വാർഷിക പരീക്ഷ കഴിയുന്നതോടെയാണ് നാട്ടിലും മറ്റും പോകാൻ ഉദ്ദേശിക്കുന്നവർ TC വാങ്ങാൻ പോകുന്നത്. ഏറ്റവും കൂടുതൽ സീറ്റുകളുള്ളത് KG 1 ലാണ്. KG 1 മൊത്തം 2,024 സീറ്റുകളാണ് ഒരുക്കിയിട്ടുള്ളത്. KG 2 784 സീറ്റ് ഒഴിവുണ്ട്. പിന്നീട് 4 ക്ലാസ്സിലാണ് ഏറ്റവും കൂടുതൽ സീറ്റ് ഒഴിവുള്ളത്, 407 സീറ്റുകൾ. 9 മൊത്തം 227 സീറ്റുകളുണ്ട്. മസ്കറ്റ് ഇന്ത്യൻ സ്കൂളിൽ KG 1 മുതൽ 9 വരെ ക്ലാസുകളിൽ 1,450 സീറ്റുകളാണ് ഒഴിവുള്ളത്. വാദിക്കബിർ ഇന്ത്യൻ സ്കൂളിൽ 1,288 സീറ്റുകൾ ഒഴിവുണ്ട്. സീബ് ഇന്ത്യൻ സ്കൂളിൽ മൊത്തം 870 ഒഴിവുകളും വാദിക്കബീർ ഇൻ്റർനാഷണൽ സ്കൂളിൽ വിവിധ ക്ലാസുകളിൽ 728 സീറ്റുകളും ഒഴിവുണ്ട്. ഒമാനിൽ പൊതുവെ ഇന്ത്യക്കാരുടെ എണ്ണം കുറഞ്ഞു വരികയാണ്. ഒരു കാലത്ത് ഒമാനിൽ ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നതും ഇന്ത്യക്കാരാണ്. ഇതിൽ വലിയ ഭാഗം കേരളക്കാരുമാണ്. എന്നാൽ ജോലി സംബന്ധമായ പ്രശ്നങ്ങൾ വന്നതോടെ നിരവധി പേരാണ് ഒമാൻ വിട്ടു പോയത്.
ഒമാനി അധ്യാപക ദിനാചരണത്തിന്റെ ഭാഗമായി രാജ്യത്തെ സ്കൂളുകൾക്ക് ഇന്ന് അവധിയാണ്. വിദ്യാഭ്യാസ മന്ത്രാലയമാണ് തീരുമാനം പുറപ്പെടുവിച്ചത്. സുൽത്താനേറ്റിലെ ഇന്ത്യൻ സ്കൂളുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി ബാധകമാണ്. February 24 ഒമാനി അധ്യാപക ദിനമായി ആചരിക്കുന്നത്. ഈ വർഷം വാരാന്ത്യ ദിവസമായ ശനിയാഴ്ച അധ്യാപക ദിനം വന്നതിനാലാണ് 25 അവധി നൽകിയിരിക്കുന്നത്. രാജ്യത്തേക്ക് വലിയ തോതിൽ മയക്കുമരുന്ന് കടത്തിയ ബോട്ട് വടക്കൻ ബാത്തിന ഗവർണറേറ്റിലെ കോസ്റ്റ് ഗാർഡ് പോലീസ് പിടികൂടി. കപ്പലിൽ 40,000 മയക്കുമരുന്ന് ഗുളികകളും ലഹരി പദാർത്ഥങ്ങളും 232 kg ഹാഷിഷുമായിരുന്നു ഉണ്ടായിരുന്നത്. കപ്പലിൽ ഉണ്ടായിരുന്ന 2 പേർക്കെതിരെ നിയമ നടപടികൾ പൂർത്തിയാക്കിയതായും അധികൃതർ അറിയിച്ചു. രാജ്യത്തെ തൊഴിൽ നിയമ ലംഘനങ്ങൾക്കെതിരെ മന്ത്രാലയത്തിന്റെ നടപടികൾ കർശനമായി തുടരുന്നു. വാരാന്ത്യത്തിൽ വടക്കൻ ബാത്തിനയിലെ സൊഹറിൽ മന്ത്രാലയം അധികൃതർ നടത്തിയ പരിശോധനാ ക്യാമ്പയിനിൽ 7 പേരെ അറസ്റ്റ് ചെയ്തു. ഒമാനി ഇതര തൊഴിലാളികൾക്കിടയിൽ തൊഴിൽ നിയമങ്ങൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുന്നതിന്റെ ഭാഗമായിരുന്നു പരിശോധന. മത്സ്യബന്ധനം സുസ്ഥിരമാക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായി അറബിക്കടലിലെയും ഒമാൻ കടലിലെയും മത്സ്യസമ്പത്ത് പര്യവേക്ഷണം ചെയ്യുന്നതിന് കൃഷി മത്സ്യബന്ധന ജലവിഭവ മന്ത്രാലയത്തെ പ്രതിനിധാനം ചെയ്ത് ഫിഷറീസ് റിസർച്ച് ഡയറക്ടറേറ്റ് ജനറൽ ഒരു സർവേ നടത്തുന്നു. സുൽത്താനേറ്റിലെ കടലിൽ ലഭ്യമായ മത്സ്യ ജൈവ വസ്തുക്കളെക്കുറിച്ചുള്ള കൃത്യമായ ഡാറ്റ നൽകൽ, മത്സ്യ ഇനങ്ങളുടെ വലിപ്പം, വിതരണം, കാലാനുസൃതമായ സമൃദ്ധി തുടങ്ങിയവയൊക്കെ മനസ്സിലാക്കാനാണ് സർവേ ലക്ഷ്യമിടുന്നത്. ഭക്ഷ്യസുരക്ഷാ സംവിധാനത്തിന്റെ ഭാഗമായി സമുദ്ര വിഭവങ്ങളുടെ സുസ്ഥിരത സംരക്ഷിക്കാനും ആവശ്യമായ വിവരങ്ങൾ നൽകാനും ദേശീയ സർവേ ലക്ഷ്യമിടുന്നതായി കൃഷി ഫിഷറീസ് ജലവിഭവ മന്ത്രാലയത്തിലെ ഫിഷറീസ് റിസർച്ച് ഡയറക്ടർ ജനറൽ ഡോക്ടർ യാവൂദ് അൽ യഹ്യ വിശദീകരിച്ചു. കഴിഞ്ഞ ദിവസം ആരംഭിച്ച മസ്കറ്റ് റിയാദ് ബസ് സർവീസ് ഒമാനിൽ നിന്നും സ്വന്തമായി ഉംറയ്ക്ക് പോകുന്നവർക്ക് അനുഗ്രഹമാകും. ആദ്യയാത്രയിൽ റോവിയിൽ നിന്ന് 10 പേരാണ് ബസ്സിലുണ്ടായിരുന്നത്. ദമാം വഴിയാണ് ബസ് റിയാദിലെത്തുക. എല്ലാ ദിവസവും ബസ് സർവീസ് ഉണ്ടായിരിക്കും. റിയാദിലെ അസീസിയയിൽ നിന്നും വൈകിട്ട് 5 ബസ് തിരിച്ച് ഒമാനിലേക്ക് പുറപ്പെടുന്നത്. 1-way 35 riyal ബസ് സർവീസ് നടത്തുന്നവർ ഈടാക്കുന്നത്. 1 നിരക്കിളവുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒമാനിൽ നിന്നും റോഡ് മാർഗം ഉംറയ്ക്ക് പോകുന്നവർക്കാണ് ഈ യാത്ര ഏറെ പ്രയോജനപ്പെടുക. തിരിച്ചു വരുന്നവർ മക്കയിൽ നിന്നും റിയാദ് വഴിയാണ് ഒമാനിലെത്തുക. നിലവിൽ മക്കയിലേക്കും മദീനയിലേക്ക് പോകുന്നവരും റിയാദ് വഴിയാണ് കടന്നു പോകുന്നത്. അതിനാൽ ഗ്രൂപ്പിലല്ലാതെ ഉംറയ്ക്ക് പോകുന്നവർക്ക് ബസ് സർവീസ് വലിയ അനുഗ്രഹമാകും. ഒമാനിൽ നിന്നും സാമൂഹിക സംഘടനകളും ട്രാവൽ ഏജൻസികളും ഉംറ സർവീസുകൾ നടത്തുന്നുണ്ട്. ചില സംഘടനകൾ സേവനം എന്ന നിലയിൽ കുറഞ്ഞ നിരക്കിൽ ഉംറ സർവീസുകൾ നടത്തുന്നുമുണ്ട്.